ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 20 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ഈ സുവിശേഷ ഭാഗത്തിൻ്റെ പ്രത്യേകത, ഇത് 4 സുവിശേഷങ്ങളിലെ ബൈബിളിൽ നമ്മൾ കാണുന്നതനുസരിച്ച് 4-ാമത്തെ സുവിശേഷമായ യോഹന്നാന്റെ സുവിശേഷത്തിലെ അവസാനത്തെ ഭാഗമാണ്. സുവിശേഷ ഭാഗങ്ങൾ അവസാനിക്കുകയാണ്. ഇതിൻ്റെ പ്രത്യേകത, ഈശോയുടെ ഉദ്ധാനത്തിന് ശേഷം സ്വർഗാരോഹണം ചെയ്തു പോയി, അത് കഴിഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തോടുകൂടി അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വായിച്ച് അവസാനിപ്പിക്കുന്ന സുവിശേഷ ഭാഗം കഴിഞ്ഞാൽ നാളെ നമ്മൾ ധ്യാനിക്കുന്നത് ഞായറാഴ്ച പെന്തക്കോസ്താ തിരുനാളാണ്. അപ്പോൾ അപ്പോസ്തലന്മാർ പ്രവർത്തിച്ചു തുടങ്ങിയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലൂടെ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരിലൂടെ പ്രവർത്തിച്ചു തുടങ്ങിയാണ്. അപ്പോൾ നമ്മൾ ആ ലിറ്റർജിക്കൽ വായനകൾ ഇവിടെ അവസാനം ഇങ്ങനെ ഈ അത് ആ രീതിയിലാണ് ക്രോഡീകരിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഇവിടെ അവസാനിക്കുന്ന രീതിയിൽ ഈ സുവിശേഷങ്ങൾ, 4-ാമത്തെ സുവിശേഷത്തിൻ്റെ അവസാനത്തെ ഭാഗം, ഈ സുവിശേഷ ഭാഗത്തിൻ്റെ അവസാനത്തെ 2 വരികൾ വളരെ പ്രസക്തമാണ്. തൊട്ടുമുമ്പുള്ള ഭാഗം യോഹന്നാൻ്റെയും പത്രോസിൻ്റെയും ഒക്കെ മരണവുമായി ബന്ധപ്പെട്ട യേശുനാഥൻ്റെ പ്രവചനം എന്ന രീതിയിലാണ് നമ്മളത് വായിക്കുന്നത്. അവസാനത്തെ 2 വരികളുടെ പ്രത്യേകത, ആ 24-ാമത്തെ വാക്യം സാക്ഷ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ വാക്യം എങ്ങനെയാണ്, ഈ ശിഷ്യൻ തന്നെയാണ് ഇവയെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നതും ഇവ എഴുതിയതും, അവൻ്റെ സാക്ഷ്യം സത്യവുമാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അനേകം ഇടങ്ങളിൽ സാക്ഷ്യം എന്ന് പറയപ്പെടുന്ന വാക്ക് വരുന്നുണ്ട്. ആ സാക്ഷ്യത്തിന് വളരെ പ്രാധാന്യത്തോടുകൂടിയാണ് സുവിശേഷ ഭാഗം കൈകാര്യം ചെയ്തിരിക്കുന്നത്. സ്നേഹിക്കുക, സ്നേഹത്തിൻ്റെ സുവിശേഷം എന്നൊക്കെ പറയുമ്പോൾ ആ സ്നേഹമാണ് സാക്ഷ്യമായി മാറുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് 3 പ്രധാനപ്പെട്ട വരികൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ 2 എണ്ണം, 1 ഈശോയുടെ മരണത്തെക്കുറിച്ചുള്ള സാക്ഷ്യവും 2 വചനത്തെക്കുറിച്ചുള്ള സാക്ഷ്യവുമാണ്. ഈശോയുടെ മരണത്തെയും വചനത്തെയും കുറിച്ചുള്ള 2 സാക്ഷ്യങ്ങൾ. മരണത്തെക്കുറിച്ചുള്ള സാക്ഷ്യം വരുന്നത് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 35-ാം വാക്യത്തിലാണ്. അത് ഈശോനാഥൻ്റെ കുരിശുമരണം നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട ഏക ശിഷ്യൻ യോഹന്നാനാണ്, ആ കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന ഏക ശിഷ്യൻ. അപ്പോൾ അത് കണ്ടതിന് ശേഷം യോഹന്നാൻ അത് സുവിശേഷത്തിലേക്ക് പകർത്തി എഴുതുമ്പോൾ, അത് ആ അനുഭവ സാക്ഷ്യം വിവരിക്കുമ്പോൾ 19-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ഈശോയുടെ തിരുവിലാവിൽ കുന്തമന കുത്തിയിറങ്ങി രക്തവും ജലവും ഒഴുകിയത് കണ്ടതിന് ശേഷം എഴുതുന്നതുപോലെ എഴുതുകയാണ്. അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു, അവൻ്റെ സാക്ഷ്യം സത്യവുമാണ്. നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് താൻ സത്യമാണ് പറയുന്നതെന്ന് അവൻ അറിയുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ആ വാക്യം, അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. അതിൻ്റെ വലിയൊരു ഗ്യാരൻറ്റി, ഈ സുവിശേഷത്തിൻ്റെ ഒരു ഗ്യാരൻറ്റി ആയിട്ടൊക്കെ ഇത് പറയുക, ഇത് കണ്ടിട്ട് ഞാൻ നേരിട്ട് എഴുതി വയ്ക്കുക, വേറെ ബാക്കിയുള്ള സുവിശേഷങ്ങളൊക്കെ അല്ല എന്ന രീതിയിലാണ് ഇത് പറഞ്ഞു വയ്ക്കുന്നത്. കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു, അവൻ്റെ സാക്ഷ്യം സത്യവുമാണ്. അപ്പോൾ ഈശോയുടെ മരണത്തിൻ്റെ സാക്ഷ്യമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെ ഈ മരണത്തിൻ്റെ സാക്ഷ്യത്തിന് ശേഷം നമ്മൾ തുടർന്ന് ഈശോയുടെ ഉയർപ്പിൻ്റെ സാക്ഷ്യവും നമുക്ക് ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ വായിക്കാനായിട്ട് സാധിക്കും. അത് ഈശോനാഥൻ തോമസ് അപ്പോസ്തലന് പ്രത്യക്ഷപ്പെട്ട് തൻ്റെ മുറിവുകൾ കാട്ടിയിട്ട് വിശ്വസിക്കാൻ ആവശ്യപ്പെടുന്ന ആ ഭാഗം, അത് എഴുതിയതിന് ശേഷം 20-ാം അധ്യായം 30-ാം വാക്യം, 20:30 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത മറ്റനേകം അടയാളങ്ങളും യേശു തൻ്റെ ശിഷ്യന്മാരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം പറയുന്നതിനാണ്, എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണ് നിങ്ങൾ വിശ്വസിക്കുന്നതിനും, അങ്ങനെ വിശ്വസിക്കുന്ന നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനു വേണ്ടിയാണ്. അതൊരു ഒരു തരം സാക്ഷ്യമാണ്. സാക്ഷ്യം എന്ന് വാക്കുപയോഗിച്ചില്ലെങ്കിലും ഉയർപ്പിനെ കുറിച്ചുള്ള സാക്ഷ്യം അവിടെ നൽകുന്നു. അപ്പോൾ ഈശോയുടെ മരണത്തെക്കുറിച്ചുള്ള സാക്ഷ്യം, ഉയർപ്പിനെ കുറിച്ചുള്ള സാക്ഷ്യം, ഇനി വചനത്തെക്കുറിച്ചുള്ള സാക്ഷ്യമാണ് നമ്മൾ ഇന്ന് ഈ അവസാന ഭാഗത്ത് വായിച്ചു കേൾക്കുന്നത്. 21-ാം അധ്യായം 24-ാം വാക്യം: ഈ ശിഷ്യൻ തന്നെയാണ് ഇവയ്ക്ക് സാക്ഷ്യം നൽകുന്നതും ഇവ എഴുതിയതും, അവൻ്റെ സാക്ഷ്യം സത്യമാണെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ അതൊരു വ്യക്തമായും വചനത്തിനെ കുറിച്ചുള്ള സാക്ഷ്യം, ഇത്രയും എഴുതി ഈ വചനത്തെക്കുറിച്ച് സാക്ഷ്യം നൽകിയ, മരണം, ഉയർപ്പ്, വചനം, ഈ 3 കാര്യങ്ങളെക്കുറിച്ച് സാക്ഷ്യം നൽകുന്ന യോഹന്നാൻ സുവിശേഷം എഴുതി തുടങ്ങുന്ന ആരംഭ ഭാഗത്ത് 3-ാം അധ്യായം 33-ാം വാക്യം, 3-3-3 3-ാം അധ്യായം 33-ാം വാക്യം നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമുള്ള വചനഭാഗമാണ്. ആ വാക്യം ഇപ്രകാരമാണ് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത്: അവൻ്റെ സാക്ഷ്യം സ്വീകരിക്കുന്നവൻ ദൈവം സത്യവാനാണ് എന്നതിന് മുദ്ര വയ്ക്കുന്നു. അവൻ്റെ സാക്ഷ്യം സ്വീകരിക്കുന്നവൻ ദൈവം സത്യവാനാണെന്ന് മുദ്ര വയ്ക്കുന്നു. വളരെ സുന്ദരമായൊരു വാക്യം. അതായത് 3 സാക്ഷ്യങ്ങളെക്കുറിച്ച് നമ്മൾ ഈ സുവിശേഷ ഭാഗത്ത് കാണുന്നുണ്ട്: മരണത്തെക്കുറിച്ചുള്ള സാക്ഷ്യം,
എല്ലാം സാക്ഷ്യം തന്നെയാണ്. എല്ലാം എല്ലാം പകർത്തിയെഴുതുന്ന അല്ലെങ്കിൽ യേശു നൽകുന്ന സൗഖ്യവും അത്ഭുതങ്ങളും ഒക്കെ സാക്ഷ്യപ്പെടുത്തുകയാണ്. എന്നാൽ എടുത്തു പറയുന്ന സാക്ഷികൾ എന്ന് പറയുന്നത് മരണത്തെക്കുറിച്ചുള്ള സാക്ഷ്യം, ഉയർപ്പിനെക്കുറിച്ചുള്ള സാക്ഷ്യം, വചനത്തെക്കുറിച്ചുള്ള സാക്ഷ്യം. എന്നിട്ട് ഈ മൂന്നാമധ്യായം 33-ാം വാക്യം, ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചുള്ള സാക്ഷ്യത്തെക്കുറിച്ച് യോഹന്നാൻ പറയുന്ന മൂന്നാമധ്യായത്തിലെ 33-ാം വാക്യം ഇപ്രകാരമാണ്: അവൻ്റെ സാക്ഷ്യം സ്വീകരിക്കുന്നവൻ ദൈവം സത്യവാനാണ് എന്നതിന് മുദ്രവയ്ക്കുന്നു. ഇത്ര സുന്ദരമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അവൻ്റെ മരണം, അവൻ മരിച്ചത് നിനക്ക് വേണ്ടിയാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? അവൻ ഉയർത്തെഴുന്നേറ്റ് ദൈവപുത്രനാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഈ എഴുതപ്പെട്ടിരിക്കുന്ന ഗ്രന്ഥത്തിൽ നിനക്ക് വിശ്വാസമുണ്ടോ? അങ്ങനെയെങ്കിൽ നീ ദൈവത്തെ അംഗീകരിക്കുന്നു, നീ ദൈവത്തെ അംഗീകരിക്കുന്നു എന്ന മുദ്ര വയ്ക്കുന്നു. ആ മുദ്ര കൊണ്ട് നീ രക്ഷിക്കപ്പെടുകയും ചെയ്യും. ഇതാണ് ഈ സുവിശേഷം അവസാനിക്കുമ്പോഴുള്ള ഭാഗം. ഇനി അവസാനത്തെ വരി വളരെ ശ്രദ്ധേയമാണ്, വളരെ സുന്ദരമായൊരു വാക്യം. 21-ാം അധ്യായം 25-ാം വാക്യം. നമ്മളിങ്ങനെ ചില കത്തൊക്കെ എഴുതുമ്പോഴത്തേക്ക് നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ ഞാനിങ്ങനെ എഴുതി തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ഈ കത്തിൽ തീരത്തില്ല, അതൊരു പുസ്തകമായാലും തീരത്തില്ല, അത് എഴുതിയാലും എഴുതിയാലും തീരത്തില്ല എന്നൊക്കെ നമ്മൾ സ്നേഹത്തോട് പറയുന്നത് പോലെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. 21-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം ഇതാണ്: യേശു ചെയ്ത മറ്റനേകം കാര്യങ്ങളുമുണ്ട്, അവ ഓരോന്നും എഴുതിയിരുന്നുവെങ്കിൽ എഴുതപ്പെടുന്ന ഈ ഗ്രന്ഥങ്ങൾ ലോകത്തിന് ഉൾക്കൊള്ളുവാനാകുകയില്ല എന്ന് ഞാൻ കരുതുന്നു. യേശു ചെയ്ത കാര്യങ്ങളെല്ലാം കൂടെ എഴുതി കൂട്ടാൻ ഞാൻ പോവുകയാണെങ്കിൽ അത് എഴുതി എഴുതി വെക്കുന്ന പുസ്തകവും എല്ലാം കൂടെ ഈ ലോകത്ത് വെച്ചാൽ തികയത്തില്ല. ഈ ലോകം അതിനെ ലോകത്ത് വെക്കുന്നതിനേക്കാൾ കൂടുതൽ, ലോകത്തിൻ്റെ സ്പേസിനേക്കാൾ കൂടുതൽ ബുക്ക് കാണും എന്നാണ് യോഹന്നാൻ പറഞ്ഞു വെക്കുന്ന അവസാനം. ഇത്ര സുന്ദരമായ വാക്യമാണത്. അത് യഥാർത്ഥത്തിൽ സ്നേഹമുള്ളവൻ്റെ നന്ദി നിറഞ്ഞ ബോധ്യമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. സ്നേഹമുള്ളവൻ്റെ നന്ദി നിറഞ്ഞ ബോധ്യം, എന്നെ ഈശോ സ്നേഹിക്കുന്നു, ജീവിതത്തിൽ അനുദിനം അനുനിമിഷം സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതീകമാണ്, അതിനോട് എനിക്ക് നന്ദിയുണ്ട് എന്നവർ മാത്രമേ ഇത്രയും സുന്ദരമായ സാക്ഷ്യം എഴുതാൻ പറ്റത്തുള്ളൂ. എഴുതിയാലും എഴുതിയാലും തീരത്തില്ല കർത്താവേ, നീ എൻ്റെ ജീവിതത്തിൽ ചൊരിയുന്ന നന്മകൾ എന്നാണ് നമ്മൾ ഈ വരിയിൽ നിന്നും വായിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ വളരെ പ്രസിദ്ധനായ ഒരു 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗത്തൊക്കെ ആയിട്ട് ജീവിച്ചിരുന്ന ഒരു ബ്രിട്ടീഷ് ഇവാഞ്ചലിസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു സുവിശേഷ പ്രഘോഷകൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് റോട്ട്നി സ്മിത്ത് എന്നാണ്. അദ്ദേഹം അറിയപ്പെടുന്ന റോട്ട്നി ജിപ്സി സ്മിത്ത് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ സുവിശേഷ പ്രഘോഷകൻ പറയുന്ന ഒരു സുന്ദരമായ വാക്യമുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: യഥാർത്ഥത്തിന് 5 സുവിശേഷങ്ങളാണുള്ളത്: മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, പിന്നെ ഒരു ക്രിസ്ത്യാനിയും. ഓരോ ക്രിസ്ത്യാനിയും, അതായത് നീ അല്ലെങ്കിൽ ഞാൻ എന്ന് പറയപ്പെടുന്ന ഒരു ക്രിസ്ത്യാനി, അതാണ് 5-ാമത്തെ സുവിശേഷം. പക്ഷെ ഓർക്കുക, ആദ്യത്തെ 4 എണ്ണം വളരെ കുറച്ച് പേരെ വായിക്കുന്നുള്ളൂ. അതിനർത്ഥം 5-ാമത്തെ സുവിശേഷമാണ് കൂടുതൽ പേർ വായിക്കാൻ പോകുന്നത്. ആ സുവിശേഷമാകാൻ നീ വിളിക്കപ്പെട്ടിരിക്കുന്നു. ആ ജാഗ്രതയോടുകൂടി നീ ജീവിതം നയിക്കുക. അതായത് ദ ഫിഫ്ത് ഗോസ്പൽ എന്ന് പറയപ്പെടുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. ഈ 4 സുവിശേഷങ്ങൾ വായിച്ച് അവസാനിപ്പിക്കുന്ന 4-ാമത്തെ സുവിശേഷത്തിലെ 21-ാം അധ്യായത്തിലെ 25-ാം വാക്യം അവസാനത്തെ വരി വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്: നമ്മൾ ഓരോരുത്തരുമാണ് ഇനി 5-ാമത് എഴുതപ്പെടേണ്ട സുവിശേഷം. എഡ്വേർഡ് ഷില്ലാപെക്ക് എന്ന് പറയപ്പെടുന്ന ഒരു കത്തോലിക്ക ദൈവശാസ്ത്രജ്ഞനും ഇതുപോലെ തന്നെ ഒരു വാക്യം പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ 5-ാമത്തെ ഗോസ്പൽ ആകാൻ വേണ്ടി, യു ബി ദ ഫിഫ്ത് ഗോസ്പൽ, നീ 5-ാമത്തെ സുവിശേഷമായി മാറുക. എന്താണ് സുവിശേഷം? ദൈവം എന്നിൽ ചുരിഞ്ഞ നന്മകളെക്കുറിച്ച് ഓർത്തെടുക്കുകയും മറ്റൊരാളോട് പറയുകയും ചെയ്യുന്നതിനെയാണ് നല്ല വിശേഷം, സുവിശേഷം എന്ന് പറയുന്നത്. ആ സുവിശേഷമായി മാറാൻ നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തെ സ്നേഹപൂർവ്വം അനുസ്മരിക്കുകയും അവൻ്റെ നന്മകളെ നന്ദിപൂർവ്വം ഓർത്തെടുക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ 5-ാമത്തെ സുവിശേഷമായി മാറാൻ.